നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാം മോദി സർക്കാർ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമോ എന്ന ചോദ്യവുമായി ഇന്ത്യ ടുഡേയും കാർവി ഇൻസൈറ്റ്സും ചേർന്ന് നടത്തിയ മൂഡ് ഓഫ് ദി നേഷൻ സർവേ ഫലം പുറത്തു വന്നു നാൽപ്പത്തിയേഴ് ശതമാനം പേരും പറയുന്നത് നരേന്ദ്രമോദിയുടെ രണ്ടാം സർക്കാർ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് നേരത്തെ പലതരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നായിരുന്നു രാജ്യത്ത് തൊഴിലവസരങ്ങൾ കുറയുന്നു എന്ന കണക്കുകൾ എന്നാൽ ഇപ്പോൾ നാൽപ്പത്തിയേഴ് ശതമാനം പേരും വിശ്വസിക്കുന്നത് മോദി പുതിയ തൊഴിലവസരങ്ങൾ മോദി സർക്കാർ സൃഷ്ടിക്കുമെന്നതാണ് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരിൽ നിന്നാണ് സർവേ എടുത്തത് ഇതിൽ മുപ്പത് ശതമാനം പേർ മോദി ഇക്കുറി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് കരുതുന്നില്ല പത്തൊൻപത് ശതമാനം പേർ അറിയുകയില്ല എന്നും രേഖപ്പെടുത്തിയപ്പോഴാണ് നാൽപ്പത്തിയേഴ് ശതമാനം പേരും വിശ്വസിക്കുന്നതായി പറയുന്നത് പടിഞ്ഞാറൻ മേഖലയിലുള്ള സംസ്ഥാനങ്ങളിലെ ഞ്ച് ശതമാനം പേരും മോദി സർക്കാർ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ് കിഴക്കൻ മേഖലയിലെ സംസ്ഥാനങ്ങളിലെ നാൽപ്പത്തി മൂന്ന് ശതമാനം പേരും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ നാൽപ്പത്തി അഞ്ച് ശതമാനം പേരും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ നാൽപ്പത്തി ആറ് ശതമാനം പേരും മോദി സർക്കാർ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഗ്രാമങ്ങളിലെ നാൽപ്പത്തിയെട്ട് ശതമാനം പേരും നഗര മേഖലയിലെ നാൽപ്പത്തിയഞ്ച് ശതമാനം പേരും ഇതേ വിശ്വാസക്കാരാണ് എന്നാൽ സർവേയിൽ പങ്കെടുത്ത മുപ്പത്തിരണ്ട് ശതമാനം പേര് തൊഴിലില്ലായ്മ രാജ്യം നിലവിൽ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു കർഷകരുടെ പ്രശ്നങ്ങൾ പതിനഞ്ച് ശതമാനം പേരും വിലക്കയറ്റം പതിനാല് ശതമാനം പേരുമാണ് വെല്ലുവിളിയായി കാണുന്നത് ധനമന്ത്രി എന്ന നിലയിൽ നിർമ്മല സീതാരാമൻ മികച്ച പ്രവർത്തനം നടത്തുന്നു എന്ന് മുപ്പത്തി ഒൻപത് ശതമാനം പേരാണ് അഭിപ്രായപ്പെട്ടത് എന്നാൽ സാമ്പത്തിക മാന്ദ്യത്തെ നേരിടുന്നതിൽ ധനമന്ത്രി പൂർണ്ണ പരാജയമാണെന്ന് മുപ്പത് ശതമാനം പേരും അഭിപ്രായപ്പെടുന്നു കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാൻ ധനമന്ത്രി ശ്രമിച്ചു എന്ന അഭിപ്രായക്കാർ മുപ്പത്തിയേഴ് ശതമാനക്കാരാണ് മുപ്പത് ശതമാനം പേർ ഇക്കാര്യത്തിൽ ധനമന്ത്രി വൻ പരാജയമാണ് എന്നാണ് അഭിപ്രായപ്പെട്ടത്